നീ എന്താണെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായതാണ് ഗൗരി ശർമ്മ. ഇനി ഒരു 6 മാസം കൂടി എനിക്ക് നിന്നെ സഹിക്കേണ്ടി വരും, ബട്ട് ഐ പ്രോമിസ് അതിനുശേഷം നീ ഈ വീട്ടിൽ ആ കുഞ്ഞ് ജനിക്കുന്ന നിമിഷം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ആ കുഞ്ഞ് എന്റേതാണെന്ന് നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെ വളർത്താൻ പോകുന്നതും ഈ ഞാൻ തന്നെയായിരിക്കും, അതും ഒറ്റയ്ക്ക്. പെട്ടെന്നൊന്ന് ഒരുങ്ങി വന്നേ, നമുക്ക് ഡോക്ടർ അടുത്ത് ചെക്കപ്പിന് പോകാനുള്ളതാ. ഡോക്ടർ അടുത്ത് പോയാൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം രമമായിക്ക് മനസ്സിലാവുമല്ലോ. എന്താ ഇതുവരെയായിട്ട് ഉറങ്ങാൻ? എന്റെ കാര്യം വിട്ടേക്ക്. നീ എന്തായി ചെയ്യുന്നത് ഈ പാതിരാത്രിക്ക്? എവിടെയാ നീ കറങ്ങി നടക്കുന്ന മോനെ? അത് അമ്മായി എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. നിന്റെ ഓട്ടുക്കത്തെ ഒരു തിരക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഭാര്യ ആദ്യം ശ്രദ്ധിക്ക്. നീ കാരണം അവൾ അവിടെ ഉറങ്ങാതിരിക്കുക. ഇനോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അമ്മയും കുഞ്ഞും നല്ലോണം ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യം. അവൾക്ക് വിശ്രമം വേണമെങ്കിൽ അവൾ വിശ്രമിച്ചോട്ടെ, എനിക്ക് എന്റെ ജോലി ചെയ്തിരിക്കാൻ പറ്റുമോ? എടാ, അവളുടെ വിശ്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ജോലി ഉപേക്ഷിക്കണോ? അതൊക്കെ ചെയ്യേണ്ടി വരും. അടുത്ത 5-6 മാസത്തോളം ഗൗരിയെയും അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നു പോലെ നോക്കണം. നിനക്കിതൊന്നും അറിയില്ല മോനെ. അമ്മ അപ്സെറ്റായ അതൊക്കെ വയറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് ഇനി ഗൗരി എപ്പോഴും സന്തോഷവതിയായിരിക്കണം. എങ്കിലേ ജനിക്കുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജനിക്കൂ. നമുക്കിപ്പോ നല്ലൊരു കുഞ്ഞിനെയാണ് ആവശ്യം. യു ഗെറ്റ് ഇറ്റ്? എന്തു പറ്റി അമ്മായി? എന്തു പറയാനാ ജാനകി, നീ തന്നെ പറഞ്ഞു കൊടുക്ക്. ഇവനൊരു അച്ഛനാവാൻ പോവാ, ഇപ്പോഴും ഇവന്റെ കുട്ടികളി മാറിയിട്ടില്ല. യു മസ്റ്റ് ബി മോർ റെസ്പോൺസിബിൾ. അമ്മായി പറയുന്നതിലും കാര്യമുണ്ടോ? ഇതാണോ വീട്ടിൽ കയറി വരുന്ന സമയം? നിനക്കൊരു കാര്യം അറിയോ? നീ കാരണം ഗൗരി ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ കാരണോ? അവളോട് ഉറങ്ങാതിരിക്കാൻ ഞാൻ പറഞ്ഞു. അഥവാ ഞാൻ ലേറ്റ് ആയാൽ അവൾക്ക് കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ. നീ എന്താ ഈ പറയുന്നേ? ഗൗരി നിന്റെ വൈഫാണ്, പിന്നെ നിന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവൾ. നീ നിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും അവളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നീ എല്ലാം മറന്നിട്ട് അവൾക്കൊരു ചാൻസും കൂടെ കൊടുക്കണമെന്നാ ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതെന്നെ കൊണ്ട് നടക്കില്ല. അതെന്താ? എന്താ പറ്റാത്ത? എന്തൊക്കെ പറ്റുമെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ചെവി കൂർപ്പിച്ച് കേട്ടാ മാത്രം മതി. ഈ കുഞ്ഞിപ്പോ നിന്റേത് മാത്രമല്ല, എന്റേതും കൂടിയാണ്. ഒബറോയ് കുടുംബത്തിന്റെ വിളക്കാണവൻ. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഗൗരി എപ്പോഴും സന്തോഷവതിയായിരിക്കണം. ഏറ്റവും കൂടുതൽ സമയം നീ ഗൗരിയോടൊപ്പം സ്പെൻഡ് ചെയ്യണം, എങ്കിലേ അവൾക്ക് സമാധാനം കിട്ടും. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. മുറിവുള്ളതല്ലേ, ഇത് ഞാൻ എടുത്തോളാം. ഞാൻ വെച്ചോളാം, നീ ഇതുകൊണ്ട് നടക്കുന്ന ലഡു മുഴുവനും പോയല്ലോ. സോറി, ഇറ്റ്സ് ഓക്കേ. പക്ഷേ ഈ ലഡു വീണതിന്റെ കൂട്ടത്തില് വേറെന്തോ സാധനം കൂടി വീണില്ലേ? ലഡു വീണതിന്റെ കൂട്ടത്തില് എന്തോ ഒരു ഇരുമ്പും കൂടി വീണതുപോലെ തോന്നിയില്ലേ? രുദ്ര, ഞാൻ കൊണ്ടുവന്ന ലഡു ഉണ്ടല്ലോ, വളരെ ഹെൽത്തിയാ. അതിൽ അയൺ കണ്ടന്റ് കൂടുതലാ. എന്റെ രുദ്ര, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ലഡുവിന്റെ ബോക്സിൽ നിന്ന് ലഡു അല്ലാതെ മറ്റെന്ത് താഴെ വീഴാനാ? ലഡുവിന്റെ പെട്ടിയിൽ നിന്ന് ലഡു അല്ലേ വീഴുക, അല്ലാതെ റിവോൾവർ വീഴില്ലല്ലോ. എന്ത്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ജോക്ക്. ബട്ട് അല്പം ഡാർക്ക്. ആ അബു ഖുറൈശി മരിച്ചതിന് ശേഷം എന്റെ സ്വപ്നത്തിൽ പോലും ഇപ്പൊ റിവോൾവറാ കാണുന്നത്. ആ അത് പോടെ,
അയണൈസ്ഡ് ലഡു നമുക്ക് വരുത്തിക്കാന്നേ. ഞാനിപ്പോ കാലുയർത്തിയ അവൻ റിവോൾവർ കാണും, റിവോൾവർ കണ്ട പിന്നെ അവൻ എല്ലാം മനസ്സിലാവും. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഭവ്യ എന്തെങ്കിലും ഒന്ന് ചിന്തിക്ക്, പെട്ടെന്ന് ആവട്ടെ ഭവ്യ. ഭവ്യ, ഭവ്യ, എന്ത് പറ്റി ഭവ്യ? എഴുന്നേക്ക് ഭവ്യ. കാത്തിരിക്കാന്നറിയോ? നേരത്തെ ഒന്നും ഇങ്ങനെ താമസിക്കാറില്ലായിരുന്നു, ഇന്നെന്ത് പറ്റി? വാ, പറയാൻ വാക്കുകളില്ല. എന്തൊരു കണ്ണിങ് ആണ് നീ! ഒരേ ഒരു കള്ളം കൊണ്ട് എന്റെ വീട്ടിലുള്ള എല്ലാവരെയും നീ നിന്റെ വശത്താക്കി മാറ്റി. എന്റെ അമ്മായി, എന്റെ അമ്മയ്ക്ക് പോലും ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിന്നെ കുറിച്ചുള്ള ചിന്തകളാണ്. ചേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ കണ്ണുനീരിന്റെ പിന്നിൽ നിനക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് കാണാത്തവർക്ക് മാത്രമേ നിന്റെ ഈ കണ്ണുനീരിനെ കുറിച്ച് ചിന്തയുണ്ടാകൂ. പക്ഷേ ഞാൻ നിന്റെ യഥാർത്ഥ മുഖം നേരിട്ട് കണ്ടതാണ് ഗൗരി ശർമ്മ. ഇനി ഒരു 6 മാസം കൂടി എനിക്ക് നിന്നെ സഹിക്കേണ്ടി വരും, ബട്ട് ഐ പ്രോമിസ് യു, അതിനുശേഷം നീ ഈ വീട്ടിൽ ആ കുഞ്ഞ് ജനിക്കുന്ന നിമിഷം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ആ കുഞ്ഞ് എന്റേതാണെന്ന് നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എനിക്ക് നിന്റെ ആവശ്യമല്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ തന്നെ കഴിയാമെന്നുള്ള നിന്റെ പ്ലാൻ ഉണ്ടല്ലോ, അതൊരിക്കലും വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഒരിക്കലും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനിതൊക്കെ എന്തിനാ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് തുറന്നു പറയാ, എനിക്കൊരവസരം കിട്ടുന്നില്ലല്ലോ ചേട്ട. എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഗൗരി കുമാരി സർ മാത്രയ്ക്ക് സ്വാർത്ഥമൊന്നുമല്ല, ഗൗരിക്ക് അത്യാഗ്രഹവുമല്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് മനസ്സിലാക്കില്ല. ഞാൻ എന്താ ചെയ്യണ്ട? നിങ്ങളൊക്കെ എത്രമാത്രം മിസ് ചെയ്തു. എന്നാൽ ഇന്ന് ഫൈനലി. നീ ഇത്ര വെളുപ്പിനെ തന്നെ എണീറ്റോ മോളെ? ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ് മോളെ, നീ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ? മുത്തശ്ശി, രാവിലെ എണീറ്റ് പരേഡ് ചെയ്യുന്നത് എന്റെ ഒരു ശീല. അതേ മുത്തശ്ശി, പരേഡ് ചെയ്യാനോ? പരേഡ് പരേഡ് എന്ത് പറയാനാ മുത്തശ്ശി? കോളേജിൽ നിന്ന് വീട്, വീട്ടിൽ നിന്ന് കോളേജ്, ഇതൊക്കെ പരേഡ് തന്നെയല്ലേ?
അല്ല മോൾ ഇത്ര രാവിലെ തന്നെ അടുക്കളയിൽ എന്തുണ്ടാക്കാൻ വേണ്ടി വന്നതാ? നേരം വെളുത്തെണീറ്റപ്പോ എനിക്ക് വല്ലാത്ത വിശപ്പ് തോന്നി മുത്തച്ചി. അപ്പോ ഫ്രിഡ്ജിൽ നോക്കിയപ്പോ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതിശയമായിരിക്കുന്നല്ലോ, വിശപ്പുണ്ടെന്നും പറഞ്ഞ് ആറ് മുട്ടയൊക്കെ കഴിക്കോ? ഞാൻ ആറ് മുട്ട കഴിക്കോ? ഏയ് ഇല്ല ഇല്ല ഇല്ല, ഞാൻ ആറു മുട്ടൊന്നും കഴിക്കില്ല. ഇതിപ്പോ നമ്മുടെ രുദ്രനും കൂടി കൊടുക്കാന്ന് കരുതിയാ. ഞങ്ങള് രണ്ടുപേരും കൂടി കഴിച്ചോളാം മുത്തശ്ശി. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്താണെന്ന് പറയട്ടെ. ആ കുംഭകർണൻ ഇപ്പോഴും അവിടെ കിടന്ന് കൂർക്കം വലിച്ച് നല്ല ഉറക്കമായിരിക്കും. അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനല്ലേ ഇതും കൊണ്ട് പോകുന്നേ. ശരി മുത്തശ്ശി, എന്നാ ഞാൻ പൊയ്ക്കോട്ടെ മുത്തശ്ശി. അല്ല, രുദ്രൻ എന്ന മുതലേ ഈ പച്ചമുട്ടയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്? രുദ്രൻ അവന്റെ മുറിയിൽ നല്ല ഉറക്കമായിരിക്കും, അതിനുള്ളിൽ ഞാൻ എന്റെ എക്സസൈസ് തീർത്തേക്കാം. രാവിലത്തെ വെയില് കൊള്ളുന്നത് വളരെ നല്ലതാ. യു നോ റൈസിംഗ് സൺ, അതിൽ നിന്ന് എന്റെ മകന് വൈറ്റമിൻ ഡി കിട്ടും, പോസിറ്റീവ് എനർജിയും കിട്ടും. യു നോ ഞാൻ ഗൗരിയെ ലോണിലേക്ക് അയച്ചിട്ടുണ്ട്, നീയും ചെന്ന് അവളുടെ കൂടെ നിൽക്കൂ. ഓ, എനിക്ക് ഉറങ്ങണം അമ്മ, പ്ലീസ്. 3 മാസം നീ സുഖമായിട്ട് ഉറങ്ങിയതല്ലേ, ഇനി മതി. എനിക്ക് പോവാൻ തോന്നുന്നില്ല അമ്മ, പ്ലീസ്. ഓക്കേ, ചെയ്യണ്ട. നിന്റെ രമാമായിക്ക് വേണ്ടി നീ ഇതുപോലും ചെയ്യില്ല എന്നായി. ഗോഡ്, ഓക്കേ, ഞാൻ പോയിക്കോളാം. ഇനി വേറെ എന്തെങ്കിലും കൂടി ചെയ്യണമെങ്കിൽ അതും ഇപ്പൊ പറഞ്ഞു. Go, go, go! ഈ രുദ്രൻ എവിടെ പോയി? രുദ്ര, 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 രുദ്ര! അയ്യോ, ഇവന് എന്താ പറ്റിയേ? ഇനി സലീമിന്റെ ആൾക്കാരെങ്ങാനും. രുദ്ര, 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 എഴുന്നേൽക്ക്. നിനക്കത് പറ്റിയില്ലേ? എനിക്കെന്ത് പറ്റാന്? നീ എന്താ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നെ? ആരെങ്കിലും വന്നായിരുന്നു ഇവിടെ? ഉറക്കത്തിൽ വീണതായിരിക്കും, മിക്കവാറും ഇങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അല്ല രുദ്ര, ആ സലീമിന്റെ ആൾക്കാർ വന്ന് അടിച്ച് നിന്നെ താഴെ ഇട്ടതാണെന്നാ ഞാൻ കരുതിയെ. നമ്മള് ഓബ്രോയ് മാൻഷനിലല്ലേ ഡിയർ, അത്ര എളുപ്പത്തിലൊന്നും ഇതിനകത്തോട്ട് ആർക്കും കയറാൻ പറ്റില്ല. ഇനി അങ്ങനെ വന്നാലും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ശരിക്കും പോലീസുകാർ പറയണത് പോലെ തന്നെ ഉണ്ട് ഡിയർ. നൈസ്. ഏയ് അങ്ങനെ ഇല്ലല്ലോ, ഞാൻ ചുമ്മാ ഒരു തമാശക്ക് തമാശ പറഞ്ഞല്ലേ. മഹാറാണി എങ്ങോട്ട് പോവാ? കപ്മോളെ എന്ന് റെഡിയായി വന്നേ, ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോകാനുള്ളതല്ലേ? ഡോക്ടറെ അടുത്ത് പോയാൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം രമമായിക്ക് മനസ്സിലാവുമല്ലോ. യു ഗോ ഗോ, ഒരുങ്ങി വാ, ഞാൻ കിരണിന് ഫോൺ ചെയ്ത് വണ്ടി അയക്കാൻ പറയാം. യു കം ഫാസ്റ്റ്, ഓക്കെ?
അത് നീ വാ, ഞാൻ നിന്നെ സഹായിക്കാം. ശരി. ഈ ശബ്ദം എവിടെ നിന്ന്? അയ്യോ, നിന്റെ താഴെ. എന്റെ താഴെ എന്താ? രുദ്ര, നിന്റെ താഴെ മുട്ട. മുട്ടയോ? അയ്യോ, ഈ മുട്ടകൾ ഇവിടെ എന്തെടുക്കുക? അതിരുദ്ര, ഞാൻ കൊണ്ടുവന്നതാ. ഞാൻ ഈ മുട്ടകളൊക്കെ കിച്ചണിൽ കൊണ്ട് വെക്കാൻ പോയതാ. അപ്പോ അതിനിടയ്ക്ക് നീ ഇവിടെ വീണ് കിടക്കുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. അതിനിടയ്ക്ക് മുട്ട എവിടെ വെച്ചത് ഞാനും മറന്നു. നീ അതിന്റെ മേത്ത് കയറിയിരിക്കുന്നു ഞാനും ഓർത്തില്ല. സോറി. ഇറ്റ്സ് ഓക്കേ. പിന്നെ നീ വളരെ സ്വീറ്റ് ആണ്, ബട്ട് ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. രമമായി പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? And thank you. ഇപ്പൊ നീ കാരണം എന്റെ ജീവിതം എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. നേരം വെളുത്തുവിടുന്ന നന്ദിയെ പോലെ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കാണുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ എന്നെ ദേഷ്യത്തോടെ നോക്കുന്നതിന് പകരം ഈ പുലരിയെ നോക്കൂ. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രഭാതത്തിലെ ഈ സൂര്യകിരണങ്ങൾ, തണുപ്പ് നിറഞ്ഞ കാറ്റ്, കിളികളുടെ മധുരനാദം, ഈ ഹരിതാഭ, ഈ സുന്ദര പ്രഭാതം, ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്ക്. അയ്യോടാ, ഇവന്റെ പിന്നെയും കിടന്നുറങ്ങിയോ? ഇവൻ ഇവിടെയെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് എക്സസൈസെങ്കിലും ചെയ്യാന്ന് കരുതിയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? രുദ്രൻ എഴുന്നേറ്റോ? എഴുന്നേറ്റു. ഞാനെന്നാ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇവൻ സമ്മതിച്ചോ? അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. തനിയെ ഉണ്ടാക്കി കഴിച്ചോളെന്ന് പറയുന്നില്ല ഞാൻ കരുതിയേ. അങ്ങനെയെങ്കിൽ ഈ റൂമിൽ നിന്ന് പോവെന്ന് വിചാരിച്ചിട്ടാ. അതെ, നിന്റെ ഇവിടുത്തെ കിച്ചണകത്ത് ഏത് എവിടെയായിരിക്കുന്നെന്ന് എനിക്കറിയില്ല. നിനക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വേണം. കഴിഞ്ഞ പ്രാവശ്യം നീ ഉണ്ടാക്കിയ പാസ്ത പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം, അതുപോലത്തെ തന്നെ ഒരു പാസ്ത നമുക്ക് ഉണ്ടാക്കാം. അതെനിക്ക് അറിയാനും വയ്യ. ശരി, ഞാൻ തന്നെ ഉണ്ടാക്കാം. എന്തായാലും നീ ഓർത്തല്ലോ, അതന്നെ വലിയ കാര്യം. താങ്ക് യു. പിന്നെ മഹാറാണി എങ്ങോട്ടാ? ഹേയ് കം ഓൺ, നീ പോയി റെഡി ആയിട്ട് വാ, ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോകാനുള്ളതാ. ഡോക്ടറെ അടുത്ത് പോയാൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം രമമായിക്ക് മനസ്സിലാവുമല്ലോ. ഗോ 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 ഗോ, പോയി ഒരുങ്ങി വാ. ഞാൻ കിരണിന് ഫോൺ ചെയ്ത് വണ്ടി അയച്ചുതരാൻ പറയാം. യു ഗോ ഗെറ്റ്. ബ്രെഡ് ജാം സാൻഡ്വിച്ച് റെഡി. ഇനി എന്താ ഉണ്ടാക്കണ്ടേ? ഓംലെറ്റ്. ഈ മുട്ടകൾ ഇതെവിടെ പോയി? അത് സാരമില്ല, മുട്ടകൾ വെജ് അല്ലല്ലോ. കുറച്ചുകൂടി സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കാം. യെസ്.
ഞാൻ എന്തായി കാണുന്നേ? നീ പിന്നെ കഴിക്കാൻ പോവാണ്? പക്ഷേ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടാക്കണമെങ്കിൽ ദിവസം 8 തവണ എങ്കിലും കഴിച്ചിരിക്കാം. അത് മുത്തശ്ശി ഇപ്പൊ എന്താ പറഞ്ഞത്? പിന്നെന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യം. മുത്തശ്ശി പാവങ്ങൾക്ക് വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ? പറ. അയ്യോ, എന്നാലും നിനക്ക് ഇത്രയും പെട്ടെന്ന് പിന്നെയും വിശപ്പ് വന്നു. ഓ മൈ ഗോഡ്, ഫൈനലി മുത്തശ്ശിയുടെ പ്രായം അതിന്റെ ഗുണങ്ങൾ കാണിച്ചു തുടങ്ങി. ഓർമ്മയും നശിച്ചു തുടങ്ങി, പിന്നെയും ഉണ്ട കണ്ണുകളും. ഞാൻ രണ്ടാമതും ഭക്ഷണം കഴിക്കുവാണെന്ന് പാവം വിചാരിച്ചു പോയി. മുത്തശ്ശി, മുത്തശ്ശി എന്തൊരു ക്യൂട്ടാ! ഇവിടെ ഇപ്പൊ നീ എന്നെ ക്യൂട്ടെന്ന് പറയേണ്ട കാര്യം എന്താ? മുത്തശ്ശി, ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി കണ്ണട ഉണ്ടാക്കിക്കും, അല്ല ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക. മുത്തശ്ശി എന്തെങ്കിലും കഴിക്കുന്നോ? ഇല്ലല്ലേ, വേണ്ട, ഞാൻ കഴിച്ചോളാം. നിക്ക്, എങ്ങോട്ടാ എന്റെ മഹാറാണി? ചെന്ന് വേഗം റെഡി ആയിട്ട് വന്നേ, ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോവാനുള്ളതല്ലേ. ശങ്കരനിതേ പിന്നെ തെങ്ങിക്കേറി. ഡോക്ടറെ അടുത്ത് പോയാൽ ഞാൻ ഗർഭിണി അല്ല എന്നുള്ള കാര്യം രമമായി മനസ്സിലാക്കില്ലേ? എന്താ നീ ആലോചിക്കുന്നേ? പെട്ടെന്ന് ഒന്ന് റെഡി ആവാം. അതമ്മായി, ഡോക്ടറെ അടുത്ത് ഇപ്പൊ നമ്മൾ പോയല്ലേ ഉള്ളൂ, ഇത്രയും പെട്ടെന്ന് വീണ്ടും നമ്മൾ പോണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നത് മോൾ അനുസരിച്ചാ മതി. ഞാനേ എന്റെ മോന്റെ കാര്യത്തിൽ തൽക്കാലം ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറല്ല. പറയുന്ന കേക്ക്, ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അവര് തന്നെയാണ് മധുവിന്റെയും ഡെലിവറി നോക്കിയത്. വെരി നൈസ് ലേഡി, മോള് ചെന്ന് റെഡി ആയിട്ട് വാ, ഞാൻ കിരണിന് ഫോൺ ചെയ്ത് വണ്ടി ഇങ്ങോട്ടേക്ക് അയക്കാൻ പറയാം. ഇഗോ കേട്ട്. അതൊരാൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. എന്താ വേണ്ടത്? തട്ടിയാക്കട്ടെ.